പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായി. 71.26% പോളിംഗ് രേഖപ്പെടുത്തി. 176 ബൂത്തുകളിലായി നടന്ന വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. പുരുഷന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. പാലായിൽ ഇത്തവണ ഒന്നാമനാകുമെന്ന് മാണി സി കാപ്പൻ. 100% വിജയമെന്ന് ആത്മവിശ്വാസവുമായി പോളിംഗ് ദിനത്തിൽ UDF സ്ഥാനാർത്ഥി ജോസ് ടോമും വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് 3 മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയടക്കം 700 ഉദ്യോഗസ്ഥരെയാണ് മണ്ഡലത്തിൽ നിയോഗിച്ചിരുന്നത്. ഏറ്റവും ആധുനികമായ M3 വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇത്തവണ വോട്ടിംഗിനായി ഉപയോഗിച്ചത്. LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ഗവൺമെന്റ് പോളിടെക്നിക് സ്കൂളിൽ ആദ്യ വോട്ടറായി വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി ജോസ് ടോം മീനച്ചിൽ പഞ്ചായത്തിലെ കോവത്തോട് സ്കൂളിലാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് മന്ദഗതിയിലായിരുന്നുവെങ്കിലും 10 മണിക്ക് ശേഷം കൂടുതൽ പേർ വോട്ടിംഗിനായി എത്തി. വൈകിട്ട് 6 മണി വരെ ശക്തമായ വോട്ടെടുപ്പാണ് നടന്നത്. വോട്ടിംഗ് ദിനത്തിലും പോരു വിളിച്ച് ജോസഫ് വിഭാഗവും രംഗത്തെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. KM മാണിയുടെ തന്ത്രങ്ങളുടെ സ്ഥാനത്ത് കുതന്ത്രങ്ങളാണ് ജോസ് കെ മാണി വിഭാഗത്തെ ഭരിക്കുന്നതെന്ന് പറഞ്ഞാണ് ജോയി എബ്രഹാം ആഞ്ഞടിച്ചത്. പാലാ കനത്ത പോളിംഗിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ ജോസ് കെ മാണി പക്ഷത്തിനെതിരെ കടുത്ത വാക്പോരുമായി രംഗത്ത് വന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.